നമസ്കാരം. 2020 ഡിസംബറിൽ അനൗൺസ് ചെയ്ത ചിത്രമാണ് സലാർ. ഇന്ന് അതിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു ഇൻട്രൊഡക്ഷൻ തരികയാണ്. 2020 ഈ ഒരു ചിത്രം അനൗൺസ് ചെയ്യുന്ന സമയത്ത് പ്രശാന്ത് നീല് അന്നും ഇന്നും ഓക്കെയാണ്. പ്രഭാസിൻ്റെ കാര്യത്തിൽ ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മൂന്ന് ചിത്രങ്ങളാണ് വൻ പരാജയമായി മാറിയത്. സഹമുണ്ട്, രാധേശ്യാമുണ്ട്, ആദിപുരുഷുണ്ട്. ഈ മൂന്ന് ചിത്രങ്ങളിലും അദ്ദേഹത്തിൻ്റെ അഭിനയം ആളുകൾ വെറുത്ത് പണ്ടാരം അടങ്ങി. അതിനാണ് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നത്. ഈ പറയുന്ന വിമർശനങ്ങൾക്ക് ശേഷം വരുന്ന പ്രഭാസിൻ്റെ ഒരു ചിത്രമാണ്. പ്രഭാസിൻ്റെ കരിയറിൽ വലിയ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കാൻ ഏറെ സാധ്യതയുള്ള ഒരു ചിത്രമാണ്. അതേപോലെ ഈ ഒരു ചിത്രം മലയാളി പ്രേക്ഷകർ ഏറെക്കുറെ കാത്തിരിക്കുന്നത് പൃഥ്വിരാജിൻ്റെ ഒരു റോൾ അതിൽ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. പൃഥ്വിരാജ് ഈ ഒരു ചിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളത് രാധേശ്യാമിൻ്റെ പ്രൊമോഷൻ്റെ സമയത്താണ് പ്രഭാസ് അനൗൺസ് ചെയ്യുന്നത്. അന്ന് മുതൽ തന്നെ ഈ ഒരു ചിത്രത്തിൻ്റെ ട്രെയിലറിന് വേണ്ടി ആളുകൾ വെയിറ്റിംഗ് ആണ്. മലയാളം ട്രെയിലർ തന്നെ കണ്ടേക്കാം. മലയാളം ട്രെയിലർ കാണാനായിട്ട് വലിയ ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ടല്ല, എന്നാലും മലയാളം ട്രെയിലറിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട്. ഹോംബാല ഫിലിംസ് തന്നെയാണ് ഈ ഒരു ചിത്രം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഹോംബാല ഫിലിംസ് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഇപ്പോൾ വലിയ വലിയ ഒരു ആവേശമാണ്. കാരണം KGF എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തെ ഒരു പാൻ ഇന്ത്യൻ റിലീസായിട്ട് യാതൊരുവിധ പ്രതീക്ഷകളും ഇല്ലാതെ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കാനായിട്ടുള്ള ഒരു ധൈര്യം അവർ കാണിച്ചു. അതിനുവേണ്ടിയുള്ള ഒരു ഫണ്ടിങ് അവർ ഇറക്കുന്ന സമയത്ത് പ്രശാന്ത് നീൽ അടക്കമുള്ള ആൾക്കാർ പിന്നീട് അത് പരാമർശിച്ചു. പിന്നീടുള്ള KGF 2 ഒക്കെ ആണെങ്കിലും വൻ വിജയമായിരുന്നു. ഈ ഒരു ചിത്രവും ഹോംബാല തന്നെ ചെയ്യുന്ന സമയത്ത് ഇവരുടെ ആ ഒരു രീതികൾ വളരെ രസകരമാണ്. കറക്റ്റ് ടൈമിൽ ടീസർ വരും, പറയുന്ന സമയത്ത് തന്നെ ട്രെയിലർ ലോഞ്ച് ചെയ്യും, പറയുന്ന സമയത്ത് തന്നെ സിനിമ റിലീസ് ചെയ്യും. പ്രൊഡക്ഷൻ കാര്യങ്ങളൊന്നും വലിയ വിവാദങ്ങളൊന്നും ഉണ്ടാവാതുള്ള ഒരു പോക്കാണ്. ഭുവൻ ഗൗഡ തന്നെയാണ് ചിത്രത്തിൻ്റെ സിനിമാറ്റോഗ്രാഫർ. അദ്ദേഹം സിനിമയിൽ ഫോട്ടോഗ്രാഫറായിട്ട് വന്നിട്ട് KGF സിനിമാറ്റോഗ്രാഫറായ ആ ഒരു കഥയും KGF സക്സസ് സ്റ്റോറി പറയുന്ന സമയത്ത് വളരെ ഇൻസ്പിറേഷണൽ ആയിട്ട് തോന്നുന്ന ഒരു സംഭവമാണ്. ഈ കഥ തുടങ്ങുന്നത് 1000 വർഷങ്ങൾക്ക് മുമ്പാണ്. മുഹമ്മദ് ഗസ്നി, ചെങ്കിസ്ഖാൻ എന്നിവരുടെ ഇതിനേക്കാൾ ക്രൂരമായ ഒരു അക്രമസംഘമുണ്ട്. അതിലെ ഗോത്രങ്ങൾ നൂറ്റാണ്ടുകളോളം പരസ്പരം എതിർപ്പുകളില്ലാതെ ജീവിച്ചു. ഒരു കൊടും കാടിനെ അവർ കോട്ടയാക്കി മാറ്റി. ഒരു സാമ്രാജ്യമായി വളർന്നു. 1000 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ചരിത്രവുമായി ബന്ധപ്പെടുത്തി പിന്നീട് കുറെ വർഷങ്ങൾക്ക് ശേഷം നടന്ന ഒരു ഒരു സാഹചര്യം പറയാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ചെങ്കിസ്ഖാൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അന്ന് ഉള്ള ഒരു ഹിസ്റ്ററിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണ്. പശ്ചാത്തലം ഇങ്ങനെ ആക്കുന്നത് കൊണ്ട് ഇതുപോലുള്ള കഥകൾക്ക് എന്ത് വേണമെങ്കിലും എന്ത് സാധ്യതകൾ വേണമെങ്കിലും ഉപയോഗിക്കാം. ഈ ലോജിക് എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ചിട്ട് നമ്മൾ വേറെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പല ആൾക്കാരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ KGF ലോജിക് നോക്കൂ. KGF ലോജിക് നോക്കേണ്ട ആവശ്യമില്ല. കാരണം KGF അല്ലെങ്കിൽ പ്രശാന്ത് നീൽ സൃഷ്ടിക്കുന്നത് വേറൊരു ഒരു ഭൂവിഭാഗമാണ്, അതേപോലെ തന്നെ വേറൊരു വേൾഡാണ്. അവിടെ നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു സംഗതിയും കാണാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് അവർക്ക് എന്ത് വേണേലും കാണിക്കാം. ആ ഒരു സ്വാതന്ത്ര്യം എടുക്കാൻ വേണ്ടിയാണ് ഇതുപോലുള്ള ചിത്രങ്ങൾ പ്രശാന്ത് നീല് ഇറക്കുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് നമുക്കും വളരെ ഫ്രീ മൈൻഡഡ് ആയിട്ട് ഇരുന്നങ്ങട് ആസ്വദിക്കാൻ പറ്റും. ഉയിരുള്ളപ്പോൾ തന്നെ എന്റെ മകൻ ഭരതരാജ മണ്ണാറെ ദൊരയായി കാണണമെന്നാണ് എന്റെ ആഗ്രഹം. പൃഥ്വിരാജ്, ബോബി സിംഹ, ഈ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇവരെ കാണുന്ന സമയത്ത് ഒരു പുതുമയാണ്. അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ സലാറിൽ നമുക്ക് വലിയ പ്രതീക്ഷ ഉണ്ടാവുന്നതിന്റെ മറ്റൊരു ഘടകം എന്ന് പറയുന്നത്. വയലൻസ്, ഗൺ ഷൂട്ട്, ഡിസ്ട്രക്ഷൻ, ബ്ലാസ്റ്റ് ഈ പറയുന്ന സാധനങ്ങളില്ലാതെ ഒരു പ്രശാന്ത് നീൽ ചിത്രം ഒന്നും കാണാനായിട്ട് അടുത്ത കാലത്ത് പറ്റത്തില്ല. കാരണം പുള്ളിക്ക് ഒത്തിരി വർക്ക് തീർക്കാനായിട്ടുണ്ട്. ഈ ഒരു ചിത്രം അദ്ദേഹത്തിൻ്റെ ഉഗ്രം എന്ന ചിത്രത്തിൻ്റെ റീമേക്കാണ് എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അതൊന്നുമല്ല, ഇത് പ്രഭാസിന് വേണ്ടി മാത്രമായിട്ട് എഴുതിയ ഒരു കഥയാണ് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞതോടുകൂടി ആ പറയുന്ന അഭ്യൂഹങ്ങൾക്ക് ഒരു അന്ത്യമായി. റഷ്യൻ സൈനികരെ കൊണ്ടുവന്നു. ഗുരം കാണിക്കെ സെർബിയൻ ആർമിയും കൂടെ കൂട്ടി. ഗേറ്റിൽ ഇന്ന് മാത്രം 700 പുതിയ എൻട്രികൾ നടന്നു. ഇനിയും ആരൊക്കെ എത്ര പേർ ഒന്നും അറിയില്ല. പറയണ
പൃഥ്വിരാജ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളാണ് ചിത്രത്തിൽ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് പ്രഭാസ് മുന്നേ പറഞ്ഞിരുന്നു. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു ട്രെയിലറിൽ അദ്ദേഹത്തിന് ഇത്രയധികം പ്രാധാന്യം കിട്ടുന്ന സമയത്ത് വലിയ പ്രതീക്ഷകളാണ്. ഒരു പാൻ ഇന്ത്യൻ ഒരു മൂവിയിൽ ഏറെ പ്രതീക്ഷയോടെ എല്ലാ ആൾക്കാരും കാത്തിരിക്കുന്ന ഒരു ചിത്രത്തിൽ അദ്ദേഹം വരിക എന്നൊക്കെ പറയുന്നത് കുറേ കാലങ്ങൾക്ക് ശേഷം പൃഥ്വിരാജ് ഇത്തരത്തിലുള്ളൊരു കഥാപാത്രം ചെയ്യുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് വേറെ ഉണ്ട് കേട്ടോ. ട്രെയിലറിൻ്റെ തുടക്കത്തിൽ ഒരു സൗഹൃദത്തെക്കുറിച്ചിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. സലാർ എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് പ്രഭാസാണ്. പ്രഭാസ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കരിയറിൽ അദ്ദേഹം ഇതുവരെ ചെയ്യാത്ത തരത്തിലുള്ള വയലൻസ് ഉള്ള കഥാപാത്രമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ആ ഒരു ട്രെൻഡുണ്ട്. ഇന്ന് നമ്മൾ അനിമൽ കാണുന്ന സമയത്തും രൺബീർ വളരെ വളരെ വയലൻ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു പരിധിവരെ ഒരു കൂട്ടം ആളുകൾക്ക് അത് വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാരക്ടർ ആ ഒരു സിനിമയിൽ ഇഷ്ടപ്പെട്ടു. റിബൽ സ്റ്റാർ പ്രഭാസ്, പ്രഭാസിന് വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു 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 സിനിമയാണിത്. കാരണം അദ്ദേഹത്തിന് കാര്യമായിട്ട് തന്നെ ഉള്ള ഒരു ഒരു വിമർശനമുണ്ട്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് എക്സ്പ്രഷനൊന്നും മാറില്ല. ഇപ്പം ഒരു കൊല ചെയ്യുന്ന സമയത്തും അദ്ദേഹം പ്രപ്പോസ് ചെയ്യുന്ന സമയത്തും എന്ത് സമയത്തും അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷൻ എനിക്ക് തോന്നുന്ന ഒരു മജോറിറ്റി ആളുകൾക്ക് അങ്ങോട്ട് സൂഹിക്കത്തില്ല. കാരണം ഒരു മാറ്റമില്ലാത്ത ഒരു ഫേസാണ്. ബാഹുബലിയിൽ കൂടെയാണ് ഞാൻ പ്രഭാസിനെ അത്രയധികം ഇഷ്ടപ്പെട്ടത്. അല്ലാതെ വേറെ ഒരു ചിത്രങ്ങളിലും എനിക്ക് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അത് ഓരോരുത്തരുടെ ഒരു ഇഷ്ടമായിരിക്കും, ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു 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 ഡൗട്ടുണ്ട് ഒരു സിനിമ കാണുന്ന സമയത്ത്. പൃഥ്വിരാജ് ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും നാടകീയമായിട്ട് തന്നെയാണ് ഡയലോഗുകൾ പറയുന്നത്. അത് ചില സിനിമകളിൽ വല്ലാതെ മുഴച്ച് നിൽക്കാറുണ്ട്. ഈ ഒരു ചിത്രം അതിന് മാച്ച് ആയിട്ടുള്ള ഒരു ചിത്രമാണ് എന്ന് എനിക്ക് തോന്നുന്നു. ജനഗണമനയൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് ഡയലോഗ് പ്രസൻറ്റ് ചെയ്തതുപോലെ തോന്നും. പിന്നെ ആ ഒരു മൂവിയുടെ ഒരു ഒരു ഫ്ലേവർ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഒത്തിരിയധികം റീലുകളൊക്കെ പ്രചരിച്ചത് ആ ഒരു ഡയലോഗ് ഡെലിവറിയിൽ. ആ ഒരു നാടകീയതയുണ്ട് ഈ ഒരു ചിത്രത്തിൻ്റെ. ദാറ്റാണ് സലാർ പാർട്ട് വൺ സീസ് ഫയർ എന്നുള്ളതാണ് ചിത്രത്തിൻ്റെ പേര്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഇപ്പോൾ റിലീസിനെത്തുന്നത്. സെക്കൻഡ് പാർട്ടിലേക്ക് വലിയ പ്രതീക്ഷകൾ KGF പോലെ നൽകുകയാണെന്നുണ്ടെങ്കിൽ പ്രശാന്ത് നീലിൻ്റെ ആ ഒരു ഒരു സംഭവം അങ്ങടങ്ങ് മുന്നോട്ട് പോയിക്കോളും. നമ്മൾ ഹാപ്പി, അവർ ഹാപ്പി, ഹൊമ്പാലെ ഹാപ്പി, എല്ലാവരും ഹാപ്പി. പൃഥ്വിരാജിനും വലിയൊരു ചേഞ്ച് അദ്ദേഹത്തിൻ്റെ കരിയറിൽ വരും. ഒത്തിരിയധികം സംഭവങ്ങളുണ്ട്. പ്രഭാസിൻ്റെ കാര്യം ഒത്തിരി തവണ ഞാൻ പറഞ്ഞു. കാരണം പ്രഭാസ് എന്തെങ്കിലും ചെയ്ത് കാണാനായിട്ടുള്ള ഒരാഗ്രഹമുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് തോന്നിയ കാര്യങ്ങൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.